ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറിയാണ്, അതായത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പയ്യൻ ഗൾഫിലാണെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി വാപ്പ ചാടി കയറി വാക്ക് കൊടുക്കുകയായിരുന്നു ഉമ്മായിക്ക്. ഉമ്മായിക്ക് സമ്മതം. അതിനിടയിൽ എൻ്റെ താല്പര്യങ്ങൾക്ക് എന്ത് പ്രസക്തി? പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു നിക്കാഹ്. പഠിത്തം കഴിഞ്ഞിട്ട് മതി ഒരുമിച്ച് താമസിക്കൽ എന്ന് അവർ തന്നെ തീരുമാനിക്കുകയായിരുന്നു. നിക്കാഹിന് പോലും ആൾ വന്നില്ല. വാപ്പയും ഉമ്മയും താത്തയും കുടുംബക്കാരും വന്ന് വളയിട്ട് പോവുകയായിരുന്നു. ഗൾഫിൽ നിന്ന് കാക്ക കൊടുത്തയച്ച ഫോണിലായിരുന്നു ഞങ്ങളുടെ പ്രണയവും സൗഹൃദവും വളർന്നത്. ഞാനും ഇക്കയും ആ കാലയളവിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഏകദേശം ഒരുപോലെ ആയിരുന്നു ഞങ്ങൾക്ക്. ഞാൻ പലപ്പോഴായി തുടർന്ന് പഠിക്കണമെന്ന എൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ അതിനെന്താ നിനക്ക് എത്രത്തോളം പഠിക്കണമെന്നോ അതിനുള്ള എന്ത് ഞാൻ ചെയ്തു തരാം എന്ന നിലപാടിലായിരുന്നു അദ്ദേഹത്തിന്. വെറുതെ വാക്ക് തരികയായിരുന്നില്ല. അടുത്തത് എന്ത് കോഴ്സ് എടുക്കണം, അതിനുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെ എന്ന് നിരന്തരം എന്നോട് ചർച്ച ചെയ്യുമായിരുന്നു. പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും സാഹചര്യം അനുവദിക്കാത്ത ആളായിരുന്നു ഇക്ക. ആ ആഗ്രഹം അദ്ദേഹം എന്നിലൂടെ നിറവേറ്റാൻ ശ്രമിക്കുകയായിരുന്നു. കൂട്ടിക്കൊണ്ടു പോക്ക് വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ നടത്താമെന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരുന്നു. ഒന്നര മാസത്തെ ലീവിനാണ് ഇക്ക വന്നത്. ആ ഒന്നര മാസമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ. കുട്ടികൾ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന് ഇക്ക തന്നെ തീരുമാനിക്കുകയായിരുന്നു. ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടുന്ന വേദനയാണ് തൻ്റെ ഇണയെ വിട്ട് പിരിയുമ്പോൾ ഓരോ പ്രവാസിയും അനുഭവിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. ഞാൻ കരഞ്ഞെങ്കിലും എൻ്റെ സങ്കടം വെളിപ്പെടുത്തിയപ്പോൾ അതിനു പോലും കഴിയാതെ ഇക്ക വേദനയെല്ലാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കി യാത്രയായി. അടുത്തുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടാണ് ഇക്ക പോയത്. എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുടുംബക്കാർക്കിടയിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഇക്ക അതൊന്നും കാര്യത്തിലെടുത്തില്ല. ഉമ്മായ്ക്കും ഉപ്പായ്ക്കും എതിർപ്പില്ലായിരുന്നെങ്കിലും കുടുംബക്കാർ എന്നെ ഒരു നികൃഷ്ട ജീവിയെപ്പോലെ നോക്കാൻ തുടങ്ങി. എത്രയൊക്കെ ടെക്നോളജി വളർന്നാലും ഫോണിൽ സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്യാം, ചാറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിലും രാത്രിയിൽ പ്രിയപ്പെട്ടവൻ്റെ നെഞ്ചിൽ ചൂടേറ്റുറങ്ങാനും ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സായാഹ്നങ്ങളിൽ കൈകോർത്ത് നടക്കാനിറങ്ങാനും ആഗ്രഹിക്കാത്ത ഏതെങ്കിലും പെണ്ണുണ്ടോ? എൻ്റെ മനസ്സും ആഗ്രഹങ്ങളിൽ ആഗ്രഹങ്ങളിൽ ഊഞ്ഞാലാടുകയായിരുന്നു. ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അവരുടെ ഭർത്താവിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ അസൂയയോടെ മാത്രം ഞാൻ കേട്ടിരുന്നു. രാത്രി ഇക്ക വിളിക്കുമ്പോൾ ആ സങ്കടമൊക്കെ കരഞ്ഞു തീർത്തു. എൻ്റെ സങ്കടങ്ങളിൽ ഇക്കയും ഉരുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ സന്തോഷങ്ങൾ ആകെ തകിടം പറഞ്ഞ പെട്ടെന്നായിരുന്നു. പ്രവാസിയിലെ ഭാര്യ ശരീരത്തിന് ദാഹമടക്കി ജീവിക്കുകയാണെന്ന ദുഷിച്ച ചിന്തകളോടെ നടക്കുന്ന ചില മാന്യന്മാരുണ്ടാകുമല്ലോ. അതിൽ ചിലർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചപ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കേണ്ടി വന്നു. അതിൽ അരിശം മൂത്ത അവർ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഇക്കയെ വിളിച്ച് ആദ്യം ഇതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നാട്ടിൽ അപവാദം പരന്നപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ പഠിക്കാൻ പോകുന്നത് നിർത്തി. വീടിനുള്ളിൽ അടഞ്ഞിരുന്ന എന്നെ സമാധാനിപ്പിക്കാനും കുറ്റപ്പെടുത്താനും കുത്തി നോവിക്കാനും പലരും വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇക്ക എമർജൻസി ലീവിന് നാട്ടിലെത്തി. പക്ഷേ ഇക്ക എനിക്ക് മുഖം തരാതെയായി. ആര് തള്ളി പറഞ്ഞിട്ട് പിടിച്ചു നിന്ന എനിക്ക് ഇക്കയുടെ മൗനം സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായി. മനസ്സ് നീറിക്കരിഞ്ഞിട്ടും ഇക്ക മൈൻഡ് ചെയ്യുന്നില്ല. ഒരു മാസത്തെ ലീവിന് വന്ന ഇക്ക കോളേജിൽ നിന്ന് ലീവിംഗ് സർട്ടിഫിക്കറ്റ് ശരിയാക്കാനും മറ്റുമായി ഓടി നടന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസ് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വീട്ടിൽ വന്നപ്പോഴാണ് ഇക്കയുടെ സർപ്രൈസ് എന്തെന്ന് പിടികിട്ടിയത്. ഇക്കയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ എന്നെ ചേർത്ത് പിടിച്ച് നെറുകിൽ മുത്തമിട്ട ഇക്ക എന്നോട് പറഞ്ഞത് ഇന്നും എൻ്റെ ചെവിയിൽ മുഴുകുന്നു. ആരെന്ത് പറഞ്ഞാലും നിന്നെ എനിക്കറിയാം. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ല നമുക്ക് ജീവിക്കാൻ. കേട്ടോടി മുത്തുമണി. ഒരു മാസത്തെ ലീവിന് ശേഷം ഞാനും ഇക്കയും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക്. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.